ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നപ്പം ചെന്നം പിന്നെ മഴയായിരുന്നു. ആ മഴ കണ്ടപ്പം ഞാൻ പിന്നെയും പോയി കിടന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഞായറാഴ്ച പള്ളിയിൽ പോക്കും നടന്നിട്ടില്ല. പിന്നെ ഞാനൊന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മോനുകൂട്ടം വന്ന് ചായക്കൊക്കെ പാലടുപ്പിൽ വെച്ചു. അത് കണ്ടോണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായയൊക്കെ വാങ്ങി വെച്ചിട്ട് പോയി ബ്രഷ് ചെയ്തിട്ട് വന്നു. ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നേ. ഞാൻ ദോശ ഉണ്ടാക്കാൻ എടുത്തപ്പോഴത്തേക്കും ഇവിടെ കാരണം ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് ഒരു ജോലി ചെയ്തോളാം, അമ്മ മാറിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വഴക്ക് പറയുകയും വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനുകൂട്ടന് ഭയങ്കര വിഷമം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഞാനും കൂടെ അങ്ങ് കൂടെ അങ്ങ് നിൽക്കും, അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ മോനുകുട്ടൻ്റെ പഴയ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിനകത്ത് ഷോർട്സിലിടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് അന്നൊക്കെ മോനുകുട്ടൻ കുഞ്ഞായിട്ടിരുന്നപ്പോഴും ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് പ്രിയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലി വന്നിട്ട് ഒത്തിരി നാളായോ, പിന്നെ ഈ വീഡിയോസൊക്കെ എത്ര വയസ്സിലുള്ളതാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. യൂട്യൂബ് ഫാമിലി നമുക്കിപ്പം എനിക്ക് തോന്നി ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മക്കിളി എന്നുള്ള ഫാമിലി ആയിട്ട്. ഞാൻ പഴയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത് നമ്മുടെ ടിക്ടോക്കും ഇപ്പോൾ പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോൾ മോനുകുട്ടന് 2-3 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെയാണ്, 3 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്തും അത്യാവശ്യം വീട്ടിലെല്ലാ ജോലികളും ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുറ്റം തൂക്കും, എന്താണ് ദോശ ഉണ്ടാക്കും, അതൊക്കെ അവന് അന്നേ ചെയ്യുന്ന പണികളാണ് കേട്ടോ. ഞാനിങ്ങനെ കൂടെ നിൽക്കുമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ പ്രിയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ 2 മുട്ട പുഴുങ്ങാൻ വെച്ചു. ഒരു മുട്ട പുഴുങ്ങി കഴിക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് ഇന്ന് 2 മുട്ട അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മോനുകുട്ടിന് പുഴുങ്ങുന്നതിനോട് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോനുകുട്ടൻ കഴിക്കുവാണ്. എൻ്റെ ചായ തണുത്തോണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ഞാനും മോനുകുട്ടനോട് ഇരുന്ന് കഴിച്ചു. ഇന്ന് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനകത്ത് കുറേ തുണികളൊക്കെ വാരിയിടാനുണ്ട്. കഴിപ്പൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ കഴിച്ചിട്ട് ആ ജോലിയിലോട്ടൊക്കെ അങ്ങ് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരാതെ അവിടെ കിടന്ന്, പക്ഷേ മഴ കാരണം അമ്മയും പോയില്ല. പിന്നെ രാവിലെ ഞാൻ വിളിച്ചപ്പം കഴിക്കാൻ ദോശ വേണോന്ന് ചോദിക്കാൻ വിളിച്ചപ്പോൾ വേണ്ട, അവിടെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അമ്മ ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചോറൊക്കെ വാർത്തിട്ടു, പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി. നമ്മുടെ പാഷൻ ഫ്രൂട്ടയിൽ വീണ്ടും ഇതുപോലെ കുറേ കായ്ച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഉണങ്ങിപ്പോയെന്ന് ഓർത്ത്, കാരണം ഇത് നമ്മുടെ അവിടെ നിന്നൊരു മഹാഗണി ഉണ്ടായിരുന്നു. ആ മരത്തിലോട്ട് കുറച്ച് കയറൊക്കെ കിട്ടി അതിൽ ഞാനിങ്ങനെ പടർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ആ മരം നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ടുണ്ടാവും, അത് വെട്ടി അത് കൊടുത്തായിരുന്നു. അപ്പം ഈ അടുക്കളയുടെ മുറ്റത്ത് അതിങ്ങനെ നിന്ന് ഇനിയും മറിഞ്ഞെങ്ങാനും വീണാലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡായിട്ടോ, ഞാൻ അതിലോട്ടെല്ലാം പടർത്തിയായിരുന്നു. അതേതെ കുറച്ച് കായൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മുത്തിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഹലോ, ആ ഇല്ല, വീട്ടില്ല, മഴയായിരുന്നു അതുകൊണ്ട് പോയില്ല. ഓ വന്നില്ല. എന്താ കഴിച്ചു? രാവിലെ ദോശ. മാമൻ എന്നെ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട്. ഇപ്പോഴോ? പിന്നെ അമ്മ വന്ന് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മീൻ വറക്കാൻ ഇരിപ്പുണ്ടായിരുന്നേ. ഉച്ചക്കലത്തേക്ക് മീൻ വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അച്ചാറും മീൻ വറുത്തതും കൂട്ടി ചോറുണ്ടാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കുക്കും ജാനിക്കുട്ടിയൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു, എന്നാലും അവർ ഉച്ചയ്ക്ക് മുമ്പേ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സാധാരണ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്, അതുകൊണ്ട് ഞാനങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ മീനൊക്കെ വറുത്ത് തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്ത് അപ്പോഴത്തേക്ക് റെഡിയായി. ഞാൻ അതെല്ലാം എടുത്ത് വിരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കും ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂടി വന്നു. ഈ ജോലിയെല്ലാം എൻ്റെ മുത്ത് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് തുണികൾ നമ്മളിങ്ങനെ എടുത്തിട്ട് അയവെളിയിലോട്ട് ഇങ്ങനെ വിരിച്ച് കഴിയുമ്പോഴത്തേക്ക് തോള് രണ്ടും അങ്ങ് കിഴച്ച് ഭയങ്കര വേദന കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തുണി വിരിക്കാറേ ഇല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് വിരിച്ചല്ലേ പറ്റത്തുള്ളൂ, മോനുകുട്ടനെ എത്തത്തില്ല കേട്ടോ.
മോനിക്കുട്ടന് ഹൈറ്റ് പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ വിരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ മുത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓർക്കാറുണ്ട്. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അവൻ എന്നെ എപ്പോഴും കളിയാക്കും കേട്ടോ. ഞാനവിടെ ഉള്ളപ്പോൾ അമ്മയ്ക്കൊരു വിലയില്ലായിരുന്നല്ലോ എന്ന്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ അല്ലേ. മക്കൾ എന്തൊക്കെ ജോലി ചെയ്താലും അമ്മമാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അങ്ങനെ തുണികൾ ഏറെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ ഞാൻ വെളിയിലും കൊണ്ട് വിരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അകത്ത് ഈ വെളിയിൽ നമ്മുടെ നൈറ്റിയും അങ്ങനെയുള്ള തുണികൾ വിരിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് അത് വീണ്ടും നനഞ്ഞു പോമേ. ചെറിയ തുണികളാകുമ്പോൾ നനയത്തില്ല, അതങ്ങ് ഉണങ്ങിക്കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് മോനുകുട്ടൻ്റെ ഡ്രസ്സൊക്കെ വെളിയിൽ കൊണ്ട് വിരിച്ച് മീനൊക്കെ അപ്പോഴത്തേക്കായി. ഞാൻ മീൻ മറുത്തുകൊണ്ട് നിന്നപ്പം വെളിയിൽ നമ്മുടെ ജാനിക്കുട്ടിയുടെ ശബ്ദം കേട്ടു. ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കും കൂടി വന്നേട്ടോ. അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാം. ഒരു ഇച്ചിരി മെഴുക്കുപുരട്ടി അത് അമ്മ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാട്ടോ, അതൊക്കെ എടുത്ത് ഞാൻ ചൂടാക്കിയായിരുന്നേ. കുഞ്ഞോ ആണോ? കുഞ്ഞോ, അയ്യോ, അവര് അമ്മയുടെ അടുത്ത് കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അമ്മയ്ക്ക് ചോറിടാം, മീൻ വറുത്തതും സാമ്പാറും കുറച്ചങ്ങോട്ട് കൊടുത്തു വിടാൻ പറഞ്ഞു. ഞാനത് മോനുകുട്ടൻ്റെ കയ്യില് അങ്ങോട്ട് കൊടുത്തു വിട്ടു. അമ്മ ചോറുണ്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേ. പുളിയുണ്ട് തൈരിന് കേട്ടോ, നല്ല പുളിയുണ്ട്. ഇത് ഒഴിച്ചു പിന്നെ എന്നെ ഒന്ന് ചോറില്ല കഴിക്കണേ, മൊത്തം കഴിക്കണേ. അപ്പൊ ചോറിന്റെ കൂടെ പച്ചമോരുണ്ടായിരുന്നു, സാമ്പാറ്, പിന്നെ മീൻ വറുത്തത്, മാങ്ങ അച്ചാറിട്ടത്. മാങ്ങ ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് വെട്ടി നുറുക്കി അച്ചാറിടത്തില്ല. അതാട്ടോ നമ്മുടെ ഇവിടെ കിള്ളിമാങ്ങ എന്നൊക്കെ ഞങ്ങൾ പറയും. അത് അമ്മ ഇച്ചിരി തന്നേ. രണ്ട് മുട്ട എടുത്ത് വറുത്ത് കുഞ്ഞോനും ജാനിക്കുട്ടിക്കൊക്കെ ചോറിണാനെ. മോനിക്കുട്ടനും കൂട്ടി, കുഞ്ഞോനും കൂട്ടി. ജാനിക്കുട്ടി കുറച്ച് കഴിച്ച് വെച്ച് കുക്കുനും കൊണ്ട് കൊടുത്തു. പിന്നെ അവൾ മീൻ അടത്തി കൊടുത്തു, അതൊക്കെ കൂട്ടി. അവൾ ചോറുണ്ടു ഉണ്ടാക്കള, ഇഷ്ടം പോലെ കളറിങ് ബുക്ക് ഉണ്ട്. ചെൽ അണ്ടാ, എന്തുവാ ഫിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയ പേപ്പർ എടുത്ത്. വീഡിയോ കണ്ടതല്ലയോ? ആ എന്നാ എന്നെ വേണ്ട, പടം വരച്ചാൽ. കുഞ്ഞമ്മയെ വിളിച്ചേ,
ഇല്ല എന്തോ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനുകുട്ടൻ പോയി ഹാപ്പി മാർട്ടിൽ നിന്ന് കിട്ടി ലഡു ഒക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അമ്മയും വന്നായിരുന്നേ. പിന്നെ ഇപ്പോൾ മോനുകുട്ടനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. മുടി വളർന്നു. ആ കൂക്കു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കുഞ്ഞോനെയും കൂടി മുടി വെട്ടിക്കാനാണ്. രണ്ടുപേരെയും കൂടിയാണ് കൊണ്ടുപോയത്. പക്ഷെ കുഞ്ഞോൻ ഇരുന്നില്ല. കുഞ്ഞോൻ്റെ മുടി എടുത്തില്ല. ഇതിനൊന്നും ഞാൻ മെനക്കെടുണ്ടായിരുന്നു. മുത്തുവിടെ ഉള്ളപ്പം മുടി വെട്ടാനും സൺഡേ സ്കൂളിൽ വിളിക്കാനും ട്യൂഷന് കൊണ്ടുവിടാനും എല്ലാം അവനുണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കത്തില്ലല്ലോ. ഞാൻ അവർ പോയി. ഞാനും ജാനിക്കുട്ടിയും കൂടി ഇവിടെ ഇരുന്ന് പടമൊക്കെ വരയ്ക്കുമായിരുന്നേ. ജാനിക്കുട്ടി രാമൻ്റെ പടം വരച്ച് എങ്ങനെയുണ്ട്? സുന്ദരനാണല്ലോ. കൊള്ളാം കേട്ടോ. മാമി ഒന്ന് വരച്ചുതരാവോ? മാമി ഒന്ന് വരയ്ക്കാവോ? ആ വരയ്ക്ക. മുടിയൊക്കെ വെട്ടി ഒരാൾ ഇതേ സിമ്പിളനായിട്ട് വന്നിട്ടുണ്ട്. കുളിക്കാൻ പോവാണ്. ഞാനപ്പോഴത്തേക്ക് ചായ ഇട്ട് ചായ കുടിച്ചിട്ട് അവർ പോവാന്ന് പറഞ്ഞ് പോവാമെന്ന് പറഞ്ഞാണ് വന്നത്. ഞാനപ്പോഴത്തേക്ക് ചായ ഇട്ടത് കൊണ്ട് ചായ കൂടെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകമായിട്ടൊന്നും ഇരിപ്പില്ലായിരുന്നു. നമ്മുടെ അക്സക്കുട്ടി കൊണ്ടുവന്ന കേക്ക് കുറച്ചിരിപ്പുണ്ടായി. ഞാൻ അതുകൂടെയൊക്കെ എടുത്തു. അപ്പുറത്ത് മോര് കുഞ്ഞോനെ വരച്ചേക്കുന്നുണ്ടോ? ഇത് രാമൻ, ഇത് മാമി, ഇത് രാമന്റെ പാവക്കുട്ടി. കുഞ്ഞോക്കി ഇങ്ങനെ സ്നേഹിക്കല്ലേ എന്നെ. നിക്കുന്ന നിറ്റ് ഓരോന്ന് പറയാം. അമ്മേടി മേടി അവിടെ കൊണ്ട് പൊടിയും പിടിച്ച് ചായക്കും. ഞാൻ ചേച്ചി വരി എടുക്കാം. 130 രൂപ. കുഞ്ഞോക്ക് വേണം. അപ്പൊ മേടിപ്പിച്ചാണോ? കുഞ്ഞോടെ മുടി ജീവൻ നല്ലത് വേണം. മാമി ജീവിതാട്ടെ, മാമി മുടി ജീവിതാട്ടെ. മുടി ജീവൻ, മുടി ജീവൻ, മുടി ജീവൻ, കുഞ്ഞോടെ മുടി ജീവൻ. ആ രണ്ടാമത്തെയാ. ഓണക്കോടി എന്താ വേണം? മുണ്ട് സത്യം മതിയോ? അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഇങ്ങോട്ട് കുക്കുമ്മ പോന്നു, കുക്കുമ്മ പോന്നു, നടന്ന് ചെല്ല്, ചെല്ല്.
ടാറ്റാ കുഞ്ഞോ, ടാറ്റാ ടാറ്റാ പറ. അവിടെ തെന്നും, അവിടൊക്കെ തെന്നും. യഹോവേനെ കഠിനമായി ശിക്ഷിച്ചോ, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. രാത്രി കഴിക്കാൻ മോനുകുട്ടന് ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഞാനത് ഒരെണ്ണം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വന്നതങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു, അമ്മയ്ക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് അമ്മയെ ഒരു ദോശ ഏതാണ്ട് കഴിച്ചെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ബഹളങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഒരു ഞായറാഴ്ച ഉള്ളതും പോയി കിട്ടി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാട്ടോ. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരുടെയും സ്നേഹം അറിയുന്നുണ്ട്. നിങ്ങളോടും തിരികെ അതേപോലെ അതിൻ്റെ ഇരട്ടി സ്നേഹം. ആരെയും നേരിട്ട് കാണാനോ അറിയാനോ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് എല്ലാവരും ഒന്നുപോലെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.